തങ്കപ്പന്റെ വീട് അറിയാവോ ചേച്ചി? ആര് വീട് തിരക്കി വന്നത്? തങ്കപ്പൻ എന്ന് പറയും. തങ്കപ്പണ്ണന്റെ വീടാ? തങ്കപ്പൻ ഇവിടെയാണോ വീടെന്ന് പറഞ്ഞത്? ഇവിടെയാണെന്ന്. ഗൾഫിലാണ് ജോലി. ആ, അവിടത്തെ റോസ്മേരി ചേച്ചിയുടെ ഭർത്താവിന്റെ വീടാണ് തങ്കപ്പൻ. അവിടെ പണിക്ക് വന്നതാണോ? ഓ, പണിക്ക് വന്ന. എന്ത് പണിക്ക് വന്നത് ചേച്ചി? കമ്പി പണിക്ക് വന്ന ചേച്ചി. കമ്പി പണിക്കാ? എന്തോന്ന് പേര്? സിനി. സിനിയാ? സ്നേഹമുള്ളവരും നാട്ടുകാരൊക്കെ വിളിക്കുന്നത് കമ്പി സുനി, കമ്പി സുനീന്ന്. പിന്നെ അവരെ വീടേ ഈ വഴിയേ അങ്ങ് താഴോട്ട് പോണം. അപ്പോഴേ അവിടെ കുറച്ച് സ്ഥലം വെറുതെ കിടപ്പുണ്ട്. അതും കഴിഞ്ഞ് അടുത്ത വളവെത്തുമ്പം ഒരു ഓടിട്ട വീടുണ്ട്. അതിന്റെ തൊട്ടടുത്ത് ഒരു രണ്ടു നില വീട് കാണുന്നത്. അതാണ് ഈ തങ്കപ്പൻ എന്ന് പറയുന്ന ആളുടെ വീട്. മനസ്സിലായ? താങ്ക് യു ചേച്ചി. ശരി. അതെ സുനി, ഒന്നിങ്ങോട്ട് വരുവോ? ഓ, ഇതാ പറഞ്ഞേ. എന്ത് ചേച്ചി? പിന്നെ എനിക്കൊരു സഹായം ചെയ്യോ. എന്ത് സഹായം ചേച്ചി? നിനക്ക് ബൾബ് മാറ്റി അറിയാമോ ചേച്ചി? ഞാൻ ബൾബും ട്യൂബും എല്ലാം മാറ്റും ചേച്ചി. എനിക്കൊരു ബൾബ് മാറ്റാവുണ്ട്, മാറ്റി തരുവോ? ആരുമില്ലാത്ത സമയം നോക്കി ചേച്ചി രാമുവിനെ ബൾബ് മാറ്റാൻ വീട്ടിലേക്ക് ക്ഷണിച്ചു. എന്താ നീ ചിന്തിക്കണത്? ഓ ശരി, എവിടെ മാറ്റും ചേച്ചി ബൾബ്? അകത്ത്. ഈ ബൾബാണ് മാറ്റാനുള്ളത്. പിന്നെ ഭയങ്കര ചൂട്. ഓ, ഈ ബൾബാണ് മാറ്റാനുള്ളത്. എന്താ നിനക്ക്? ചേട്ടാ, രാവിലെ ഞാൻ ഇവിടെ മുറ്റം തൂത്തുകൊണ്ടിരുന്നപ്പോഴേ എന്തെങ്കിലും ജോലി തരുമോ എന്ന് ചോദിച്ച് അന്വേഷിച്ച് വന്നത് ചേട്ടാ. പിന്നെ ഞാൻ ചോദിച്ചപ്പോഴും എല്ലാ പണിയും അറിയാന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ച് നമുക്കൊരു സഹായം ആവുമല്ലോ, ഇവിടെയാണെങ്കിൽ ഒരുപാട് ജോലിയുണ്ട്. അങ്ങനെ പിന്നെ തറ തുടയ്ക്കാൻ വേണ്ടി അങ്ങ് ഏൽപ്പിച്ചു.
ഒരുത്തിനെ വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ് ഇപ്പം. കുഴപ്പമുണ്ടോ ചേട്ടാ? അല്ല വേണ്ടടാ. സുനി സുനിയ കമ്പി സുനി, നീ എല്ലാ വേലയും ചെയ്യൂ, അവന് എളുപ്പം തോട, അടുത്ത പണിയാ. ചേട്ടാ പിന്നെ നമുക്ക് കാറും കൂടെ കഴിയിച്ചാലാട്ട. ചേട്ടാ തീർന്നില്ലേ? വേണ്ട, നമ്പർ പ്ലേറ്റ് ഒന്ന് കഴിയിക്കണേ, അവിടെ ഭയങ്കര ചെളി, അഞ്ചാറു ദിവസം മഴയായിരുന്നേ. ഒന്ന് കഴിയിക്കില്ല. എളുപ്പമാട്ടടാ എടാ, ഇത് കഴിഞ്ഞിട്ട് വേറെ പണിയുണ്ടെന്നെ, കക്കൂസ് കഴിവുണ്ട്, എളുപ്പമാട്ടടാ. ആടാ ഇത്രയും ദൂതൂട്ടിട്ടാ, ഇത്രയും ദൂതൂട്ടിട്ട് മതിയായിരിക്കും. എന്നെ സമ്മതിച്ച് നല്ല പണിക്കാരൻ തന്നെ. തപ്പിച്ചോ, നീ അടുത്ത ആഴ്ച വിളിക്കാം, അടുത്ത ആഴ്ച പറഞ്ഞേ. നീ എന്തായാലും ചേട്ടാ പറഞ്ഞു വിടണാ. ഓ പിന്നെ നമുക്ക് തെങ്ങിനും തേങ്ങ അടക്കാനൊക്കെ ഉണ്ട്, ഇപ്പൊ നമുക്ക് സിനിമയ്ക്ക് ഉണ്ടോ? പൈസ എന്തെങ്കിലും കൊടുക്കാം അല്ലേ? അയ്യോ പൈസ ഒന്നും കൊടുക്കണ്ട, അവൻ വന്നപ്പോഴേ പറഞ്ഞു അവന് കഴിക്കാൻ എന്തെങ്കിലും കൊടുത്താ മതി, പൈസ ഒന്നും കൊടുക്കണ്ടെന്ന്. നീ കഴിക്കാൻ വല്ലതും കൊടുത്ത? നമ്മളിന്ന് പുറത്തുനിന്ന് കഴിക്കണമെന്ന് പറഞ്ഞോണ്ട് ഞാൻ ഒന്നും ഉണ്ടാക്കിയില്ല. പിന്നെ വണ്ടിക്കൂലി ജലം കൊടുത്തെങ്കില് ഒന്നും വേണ്ട, ഞാൻ നടന്നെങ്കിലും വെക്കും. ചേച്ചി കുടുംബത്തെ ദൈവ അനുഗ്രഹിക്കും കേട്ടോ. ചേച്ചി ഇത് പിടിച്ചു പോട്ടാ, അടുത്താഴ്ച വിളിക്കും പറഞ്ഞാടാ. എന്റെ ബുദ്ധി ആവാരം തന്നെ ഏട്ടാ, എന്നെ സമ്മതിച്ച. പക്ഷേ ചേട്ടാ പുറകിലത് ആ പറമ്പൊന്നും വൃത്തിയാക്കില്ലല്ലോ ചേട്ടാ. പിന്നെ ആരെങ്കിലും വന്ന് ചാടിത്തരും അടി. ഇതേ കറണ്ട് വിളിച്ച് പറഞ്ഞ ഒരു പയ്യുണ്ടല്ലോ, അപ്പൊ ചെറിയ ഇളക്കം ഉണ്ട്, അവനോട്ട് ഞാൻ മുതലാക്കിച്ചാ മതി. ശരി ശരി.